നമസ്കാരം. റാഫ് ടോക്കിന്റെ ലാലിഗ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് റയൽ മയോർക്കയെ നേരിടാനുള്ള എഫ് സി ബാഴ്സലോണയുടെ സ്ക്വാഡ് എണസ്റ്റോ വാൽവെർദെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി 1:30, അതായത് നാളെ പുലർച്ചെയാണ് ഈ മത്സരം നടക്കുന്നത്. ഇതിനുവേണ്ടി ഇപ്പോൾ വാൽവെർദെ പ്രഖ്യാപിച്ച 18-അംഗ സ്ക്വാഡിൽ ബ്രസീലിയൻ മിഡ്ഫീൽഡർ ആർതർ മെലോ, അതുപോലെ യുവതാരം അൻസു ഫാറ്റി എന്നിവർക്ക് ഇടമില്ല. രണ്ടു പേർക്കും പരിക്കാണ്, അതുകൊണ്ട് തന്നെ അവർ പുറത്തിരിക്കുമെന്ന് ബാഴ്സലോണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്ര നാൾ ഈ രണ്ട് താരങ്ങൾക്കും പുറത്തിരിക്കേണ്ടി വരും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ വ്യക്തമായി ഒന്നും ക്ലബ്ബ് പുറത്തു വിട്ടിട്ടില്ല. നെൽസൺ സമേഡോ, ജോഡി ആൽബ എന്നീ താരങ്ങൾ ഇപ്പോഴും പരിക്ക് കാരണം കളത്തിന് പുറത്താണ്. ഏതായാലും MSGയിൽ തന്നെയാണ് ഈ മത്സരത്തിലും ബാഴ്സലോണയുടെ പ്രതീക്ഷ. മെസ്സിയും സുവാരസും അതുപോലെ അന്റോയിൻ ഗ്രീസ്മാനും എല്ലാം ടീമിലുണ്ട്. എണസ്റ്റോ വാൽവെർദെ പ്രഖ്യാപിച്ച 18-അംഗ സ്ക്വാഡ് ഇതാണ്. ഗോൾ കീപ്പർ മാർക്ക് ആന്ത്രേ ടെർസ്റ്റെഗൻ, നെറ്റോ, ഡിഫൻഡർമാരായി ടീമിലുള്ളത് ജെറാർഡ് പിക്കെ, ലാംഗ്ലെറ്റ്, മൂസ വാഗു, സെർജി റോബർട്ടോ, സാമു ലുംറ്റിറ്റി, ഫിർപ്പോ, ടോഡിബോ. മിഡ്ഫീൽഡർമാരായി ടീമിലുള്ളത് ഇവാൻ റാക്കിറ്റിച്ച്, അലേന, ഫ്രങ്കി ഡി ജോങ്, ആർദറോ വിദാൽ, ബുസ്കിറ്റസ്. ഫോർവേഡ്മാരായി ടീമിലേക്ക് എടുത്തിട്ടുള്ളത് ലയണൽ മെസ്സി, ലൂയിസ് സുവാരസ്, അന്റോയിൻ ഗ്രീസ്മാൻ, കാർലസ് പെരസ്. ഏതായാലും ഈ മത്സരം വിജയിച്ച് ലാലിഗയിൽ തങ്ങളുടെ 1-ാം സ്ഥാനം നിലനിർത്താൻ തന്നെയായിരിക്കും ബാഴ്സയുടെ ശ്രമം. റയൽ മാഡ്രിഡ് ഒപ്പം തന്നെയുണ്ട്. ഇരു ടീമുകൾക്കും 31 പോയിന്റുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വലിയ മാർജിനിൽ വിജയിച്ച് ഗോൾ വ്യത്യാസത്തിന്റെ കാര്യത്തിൽ റയലുമായി വലിയ ഒരു അന്തരമുണ്ടാക്കാൻ തന്നെയായിരിക്കും എണസ്റ്റോ വാൽവെർദെയുടെ കുട്ടികൾ ശ്രമിക്കുക. ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.